ഇതിലിപ്പോൾ സർക്കാരിന്റെ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനമായി ദത്തു നടപടിക്രമം താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന ആ ഒരു നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ശിശുക്ഷേമ സമിതിക്കും ശിശു വികസന ഡയറക്ടർക്കും മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിൽ ദത്തു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിലാണ് പുരോഗമിക്കുന്നത് ആന്ധ്രയിലെ ഒരു ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ ദത്തു നൽകിയിട്ടുണ്ട് എന്നതാണ് വിവരം അത് താൽക്കാലികമായി മാത്രം എന്നതാണ് പക്ഷേ അതിന്റെ അന്തിമ വിധി അടുത്ത ആഴ്ച പറയാനിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശിശുക്ഷേമ സമിതിക്കും ശിശു വികസന ഡയറക്ടർക്കുമാണ് നിർദ്ദേശം ഇതിൽ ഗവൺമെന്റ് പ്ലീഡറെ ആണ് സർക്കാർ ചുമതലപ്പെടുത്തിയത് ഈ കാര്യങ്ങളെല്ലാം കോടതിയെ അറിയിക്കുന്നതിനായി ഇനി വഞ്ചിയൂർ കോടതിയാണ് സർക്കാർ സമീപിച്ചതെന്ന് നേരത്തെ തന്നെ ഞാൻ വിശദമാക്കുകയുണ്ടായി ഇപ്പോൾ അല്പസമയം മുൻപ് വീണ ജോർജ് പറഞ്ഞത് സ്റ്റേറ്റ് അഡോപ്ഷൻ ഏജൻസി വഴി സത്യവാങ്മൂലം സർക്കാർ ഇതിനോടകം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതായത് ദത്തു നടപടിക്രമങ്ങൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പാടില്ല എന്ന തരത്തിലേക്കുള്ള സർക്കാരിന്റെ ആ ഇടപെടൽ അത് കോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു സ്റ്റേറ്റ് അഡോപ്ഷൻ ഏജൻസി വഴി എന്നതാണ് ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത് ഷഫീദ് വളരെ പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ പ്രത്യേകിച്ച് അടുത്തയാഴ്ച വഞ്ചിയൂർ കോടതിയിൽ ഈ കേസിന്റെ അന്തിമ വിധി വരാനിരിക്കെ നടന്നിരിക്കുന്ന ഈ ഇടപെടൽ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം നിർണായകമാണ് അനുജ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നാണ് ഏതെങ്കിലും തരത്തിലൊരു ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് അക്കാര്യം അനുപമയും ഇന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി ഇന്ന് രാവിലെ മുതൽ അനുപമ ഈ കുട്ടിയുടെ അമ്മയായ അനുപമ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു നിരാഹാര സമരം പകുതി സമയത്തോടടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ പറയുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു നേരിട്ട് നൽകിയെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഈ കോടതിയെ ദത്തു നടപടികൾ നടക്കുന്ന വഞ്ചിയൂർ കുടുംബ കോടതിക്ക് മുമ്പിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകിച്ച് അനുപമ ഉന്നയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതല്ലെങ്കിൽ അത് ധരിപ്പിക്കാൻ ഗവൺമെൻറ് പ്ലീഡറെ ചുമതലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത മാത്രമല്ല ഇക്കാര്യത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിലയിരുത്തുക മാത്രമല്ല ഇത് സംബന്ധിച്ച് ഈ അമ്മയുടെ ആവശ്യം സർക്കാർ നടത്തുന്ന അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തണമെന്നും ഈ ഇത് കോടതിയിൽ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടും അതല്ലെങ്കിൽ കുടുംബ കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാടെടുത്തു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുക കോടതിക്ക് മാത്രമാണ് ആ സാഹചര്യത്തിലാണ് കോടതിയിൽ ഒരു ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് മാത്രമല്ല ഇന്ന് വൈകുന്നേരം അനുപമ ഈ അഭിഭാഷകൻ മുഖേനെ കോടതിയിൽ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ സ്വമേധയാ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേറ്റ് അഡോപ്ഷൻ കമ്മിറ്റി നിലവിൽ ഇപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ഈ പെറ്റീഷൻമേൽ കോടതി നിലവിലെടുക്കുന്ന തീരുമാനമാണ് പ്രത്യേകിച്ച് നിലവിലിപ്പോൾ ആരുടെ കൂടെയാണ് കുട്ടിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചൊരു വിവരശേഖരണം നടത്തുകയും ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ സമിതിക്കടക്കം പോലീസും കത്തയക്കുകയും ചെയ്തിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി മുഖേനയായിരിക്കും ഇനി കൈമാറുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ വകുപ്പ് തല നടപടികളടക്കം അല്ലെങ്കിൽ വകുപ്പ് തലത്തിൽ ഇക്കാര്യം അന്വേഷിക്കണമെന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും അനുപമ ഇക്കാര്യത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പോലും അവർ ചെയ്തു നൽകിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു വകുപ്പ് തല അന്വേഷണവും നിർണായകമാണ് മാത്രമല്ല പോലീസിനെതിരെയും അനുപമ അവരുടെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര കൃത്യവിലോപം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഭാഗത്ത് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതിൽ വകുപ്പ് തല അന്വേഷണം ഒപ്പം തന്നെ ദത്ത് നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം പ്രധാനമായി രണ്ട് ഇടപെടലുകൾ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾക്കായുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു